നീ കെ എസ് ആർ ടി സി ഉണ്ടാക്കാൻ വരുന്നോടാ കൺസെഷൻ ചോദിച്ചതിന് മകളുടെ മുന്നിലിട്ട് അച്ഛനെ തല്ലിച്ചതച്ച കെ എസ് ആർ ടി സി ജീവനക്കാർ ചോദിച്ച ചോദ്യമാണിത് അല്ല കെ എസ് ആർ ടി സി എത്ര ഉണ്ടാക്കിയാലും നന്നാകില്ല കാരണം ഈ ജീവനക്കാരുടെ അഹങ്കാരം തന്നെയാണ് അതിന് കാരണം തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ബസ് കൺസെഷൻ കാർഡ് പുതുക്കാനെത്തിയ അച്ഛനും മകൾക്കും നേരെ അതിക്രമം നടന്നത് സംഭവത്തിൽ അഞ്ചിലേറെ കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ കേസെടുത്തു കാട്ടാക്കട പോലീസാണ് കേസെടുത്തത് നയാ പൈസ ശമ്പളം കിട്ടുന്നില്ലെങ്കിലും ഇവന്മാരുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ഇത്തരത്തിലുള്ള ചിലരുടെ കാര്യമാണ് പറയുന്നത് ഹാമച്ചൽ സ്വദേശി പ്രേമനാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മർദ്ദനമേറ്റത് സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ ജീവനക്കാർക്കെതിരെ വലിയ പ്രതിഷേധം ശക്തമാകുന്നു കോഴ്സ് സർട്ടിഫിക്കറ്റിനെ ചൊല്ലിയുണ്ടായ ഉണ്ടായ തർക്കത്തിനൊടുവിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ മകളുടെ മുന്നിൽ വെച്ച് അച്ഛനെ മർദ്ദിച്ചത് തടയാനെത്തിയ മകളെയും ആക്രമിച്ചു ഉപദ്രവിക്കരുതെന്ന് മകൾ കരഞ്ഞു പറഞ്ഞിട്ടും ജീവനക്കാർ ചെവിക്കൊണ്ടില്ല സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ ഷാജു ലോറൻസിന്റെ ഒഴുക്കൻ മറുപടി ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കെ എസ് ആർ ടി സി വിജിലൻസ് സംഘം പ്രേമനന്റെ മൊഴിയെടുത്തു പ്രേമനൻ കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു എന്ത് നടപടി ഉണ്ടാകുമെന്ന് കാതിരുന്ന് കാണണം കാരണം കെ ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ മന്ത്രിയും കാണിക്കൂ രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം മകൾക്കും മകളുടെ സുഹൃത്തിനുമൊപ്പം കൺസെഷൻ കാർഡ് പുതുക്കാൻ എത്തിയതായിരുന്നു ആമച്ചൽ സ്വദേശിയും പൂവച്ചൽ പഞ്ചായത്ത് ക്ലർക്കുമായ പ്രേമനൻ പുതിയ കൺസെഷൻ കാർഡ് നൽകാൻ കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട് മൂന്ന് മാസം മുൻപ് കാർഡ് എടുത്തപ്പോൾ കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകിയതാണെന്നും പുതുക്കാൻ ആവശ്യമില്ലെന്നും പ്രേമനന്റെ മറുപടിക്ക് പിന്നാലെ വാക്കേറ്റമുണ്ടാവുകയായിരുന്നു വെറുതെ അല്ല കെ എസ് ആർ ടി സി രക്ഷപ്പെടാത്തതെന്ന് പ്രേമനൻ പറഞ്ഞതും ജീവനക്കാരെ ചൊടിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ ചേർന്ന് പ്രേമനന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തൊട്ടടുത്തുള്ള ഗ്രില്ലിട്ട വിശ്രമ മുറിയിലേക്ക് തള്ളിയിട്ട് മർദ്ദിച്ചത് ആക്രമണത്തിൽ കോൺക്രീറ്റ് ഇരിപ്പിടത്തിൽ ഇടിച്ച് പ്രേമനന് പരിക്കേറ്റു അച്ഛനെ മർദ്ദിക്കരുതേ എന്ന് മകൾ പലതവണ കരഞ്ഞാവശ്യപ്പെട്ടു എന്നാൽ പിന്മാറാൻ ജീവനക്കാർ തയ്യാറായില്ല മർദ്ദനം തടയാൻ ശ്രമിക്കുന്നതിനിടെ മകൾക്കും മർദ്ദനമേറ്റു തുടർന്ന് ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം കയ്യൂക്ക് കാണിക്കേണ്ട സ്ഥലമല്ല സർക്കാർ ഓഫീസ് എന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചത് സംഭവത്തിൽ എം ഡി മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഏതായാലും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും കെ എസ് ആർ ടി സിക്കുമെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഇത്തരത്തിലുള്ള ജീവനക്കാരുള്ളതുകൊണ്ടാണ് കെ എസ് ആർ ടി സി ഗതി പിടിക്കാത്തതെന്ന വലിയ ആക്ഷേപം ജനങ്ങൾ ഉന്നയിക്കുന്നു ഒന്നുകിൽ ഇത് പൂട്ടിക്കണം വെറുതെ കട്ടുമുടിക്കാനും യൂണിയൻകാരുടെ തോന്നിവാസത്തിനും ഗുണ്ടായുസത്തിനും മാത്രമുള്ള സംരംഭമായി കെ എസ് ആർ ടി സി മാറിയെന്നാണ് പ്രതിഷേധം ശക്തമാകുന്നത് കടമെടുത്തുവരെ ശമ്പളം കൊടുക്കേണ്ട ഗതികേടാണ് കെ എസ് ആർ ടി സിക്ക് ശമ്പളം വല്ലപ്പോഴുമാണ് കിട്ടുന്നത് എന്നിട്ടും യുവന്മാരുടെ അഹങ്കാരത്തിന് കുറവില്ലെന്നും ആക്ഷേപം ശക്തമായ നടപടി വേണമെന്നും ഗുണ്ടായുസം കാണിച്ചവർക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നും ആവശ്യം ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്